अब नम्मुडे इन्नत्ते वीडियोयिलेक्क एल्लावर्क्कुम स्वागतम। इन्न नम्मल उंडाक्कान पोकुन्नत एन्न वच्चा नम्मुडे रण्ड अच्चारान। अप्पो ओन्न नम्मुडे मीन अच्चारान, अतायत् नम्मुडे चूर अच्चार। അപ്പം രണ്ടാമത്തെ നമ്മുടെ നെല്ലിക്ക, നമ്മുടെ നെല്ലിക്ക ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഗുണ്ടൽപേട്ടയിൽ പോയിട്ട്. അപ്പം ഞാൻ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു, കാരണം മീനച്ചാറൊക്കെ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. നമ്മുടെ വായിൽ കപ്പലോടുമല്ലോ മീനച്ചാറെന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ചും ചൂര അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചൂരയും കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വേറെ മീൻ ഉണ്ടാക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ചൂരയും കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റാണ്. മുന്നിട്ട് നിൽക്കുന്ന എന്തായാലും ചൂരയാണ്. അപ്പോൾ ഞാൻ ചൂര വെച്ചിട്ടാണ് ഇന്നൊരു അച്ചാറിടുന്നത്. അപ്പോൾ ഈ രണ്ട് അച്ചാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് തയ്യാറാക്കുവാണ്. എല്ലാവരും കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂര നമ്മൾ വറുത്തെടുക്കുവാണ് അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേ നല്ലെണ്ണ, നല്ലെണ്ണ ഏത് നല്ലെണ്ണയാലും മതി. ഞാൻ നല്ലെണ്ണയിലാണ് ഇത് അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ഈ നല്ലെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, നമ്മുടെ അച്ചാറിടുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം പറയാം. ആദ്യം ഞാൻ ഈ മീൻ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ 1 കിലോ ചൂര നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നമ്മളിവിടെ ചൂര വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ചൂര നമ്മൾ വറുത്തല്ല, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വറുത്ത് കോരിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിലയില്ലേ, നമ്മുടെ കറിവേപ്പില, ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മീൻ വറുക്കുമ്പോൾ ഒരു കുത്തല സ്മെല്ല് വരത്തില്ലേ, ഭയങ്കരമായിട്ട് മൂക്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചുമയൊക്കെ വരും. അപ്പൊ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ അത് മാറ്റാൻ പറ്റും. പിന്നെ മീൻ അടിയിലും പിടിക്കത്തില്ല നമ്മൾ വറുക്കുമ്പോൾ. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഈ കറിവേപ്പില ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മീൻ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ടയായപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അല്ല കട്ടയായിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം എണ്ണക്കാത്ത് വരുന്ന കേട്ടോ. ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടോ, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം എണ്ണക്കകത്തു നിന്ന്. ഇപ്പം നമ്മൾ വറക്കാനെടുക്കുന്ന എണ്ണ നമുക്കിത് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത് കേട്ടോ. അപ്പം നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് വറുത്തെടുക്കാനുള്ള എണ്ണ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പം വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും കിട്ടത്തില്ല മീൻ മുഴുവൻ വറുത്ത് കഴിയുമ്പോൾ. അപ്പം ആ എണ്ണ നമുക്ക് നോക്കിയിട്ട് നമ്മളൊരു അച്ചാറിനിടുന്ന എണ്ണ എത്രയാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. വറക്കാനിപ്പം എത്ര എണ്ണ വേണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. പക്ഷേ അത് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ വേസ്റ്റ് ആവത്തുമില്ല, പിന്നെ ഒന്നിനും ഉപയോഗിക്കുകയും വേണ്ട. അപ്പം നമ്മൾ എണ്ണ നമ്മൾ നോക്കിയെടുക്കണം. പിന്നെ അച്ചാറിന് നമ്മൾ അധികം എണ്ണ വേണ്ട കേട്ടോ. വറുത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം കൂടുതലാണെങ്കിൽ. അപ്പം ഞാൻ ഈ മീൻ മുഴുവൻ വറുത്ത് കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത മീനും കൂടി ഇട്ട് വറക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തു, പിന്നെ അടുത്തതും കൂടി ഇട്ട്. പിന്നെ നമ്മൾ 1 കിലോ ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂരേൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇച്ചിരി ആയിട്ട് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മീൻ വാങ്ങിച്ചിടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം, നമ്മൾ പണിയെടുത്തേനൊരു ഒരു ഇതുണ്ടാവുകയും ചെയ്യും. ഇല്ലാതെ കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊന്ന് ഉപ്പ് നോക്കാൻ പോലും കിട്ടത്തില്ല, അത്രയേ ഉണ്ടാവുള്ളൂ മീനൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ വറുത്ത് കോരിക്കഴിഞ്ഞപ്പോൾ മീനൊന്നുമില്ല. ഇപ്പം നമ്മുടെ വറുത്ത മീൻ കണ്ടോ, ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ വറുത്ത മീൻ, ഇത് നല്ല മീനാണ് കേട്ടോ, അതുകൊണ്ട് പൊട്ടിയൊന്നും പോയില്ല. ചില മീന് നമ്മൾ എണ്ണക്കാത്തിട്ട് ഇടുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൊക്കെ പോലെ പഴം പോലെയൊക്കെ ഇരുന്ന മീൻ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, നമ്മൾ മുളകൊക്കെ പരട്ടി വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇത് അതുപോലെ തന്നെയുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കുകയും വേണം, പകുതി വേവിൽ നമ്മൾ എടുക്കും. നന്നായിട്ട് വറുത്തെടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ അച്ചാറിൻ്റെ മസാലയൊക്കെ ഇടുന്ന ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുകയും ചെയ്യും, മീൻ കേടാകത്തുമില്ല. അപ്പം ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ഈ അച്ചാർ ഇടുന്നത് കേട്ടോ. നമ്മുടെ മീനിവിടെ എണ്ണക്കാത്ത് കടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. നമ്മുടെ ചൂരയൊക്കെ നമ്മൾ വറുത്തെടുത്തു കേട്ടോ മീനച്ചാറിൻ്റെ. അപ്പം അതേ എണ്ണയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കുന്ന അച്ചാറിൻ്റെ. അപ്പോൾ ഇതുണ്ടോ നമ്മൾ എടുത്തു വെച്ചത്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു 2 സ്പൂൺ ഇടാം.
പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. മീനല്ല അപ്പൊ ഇച്ചിരി എരിവും പുളിയൊക്കെ ഇരിക്കുന്നത് നല്ലതല്ലേ. പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ, ഉലുവ വറുത്ത് പൊടിച്ചാണിത്, പിന്നെ വിനാഗിരി, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇത് വലിയ മൂന്ന് പച്ചമുളക് ഉണ്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ വറുത്ത എണ്ണ തന്നെയാണ് ഒന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്, കടുകും കൂടി ഇട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഈ എണ്ണക്കകത്ത് ഇട്ട് ഇട്ട് കൊടുക്കുവാണ്. എണ്ണ ഞാൻ കുറച്ച് മാറ്റി കേട്ടോ, കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പൊ ആ എണ്ണ കുറച്ച് മാറ്റിയിട്ടുണ്ട്, മൊത്തം എടുത്തിട്ടില്ല. വറക്കാൻ എടുത്ത എണ്ണ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലും നമ്മുടെ മീൻ തീരുമ്പോൾ നമുക്ക് ഈ ഗ്രേവി കൂട്ടിയാലും നമുക്ക് ചോറുണ്ടാ നല്ല ടേസ്റ്റാണ്. മീൻ്റെ ആ ഇതെല്ലാം ഇറങ്ങി നല്ല ഇത് പിടിക്കും ഇതിനകത്ത്. അപ്പം അതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി ചോറിന് ഭയങ്കര ഇതായിരിക്കും, കറിയൊന്നും വേണ്ട നമുക്ക് ഈ അച്ചാറും കൂട്ടി കഴിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്, മീനല്ലേ. അപ്പം നമ്മൾ മീനൊക്കെ അച്ചാറിടുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ ഇട്ടാൽ നല്ലതാണ്, നമുക്ക് വയറിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയെക്കടന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പം ഇതുണ്ടോ, ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആയി വരുന്നുണ്ടോ, കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്ക് അച്ചാറിനകത്ത് കിടക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിന് ഇച്ചിരി എണ്ണ നല്ലതാട്ടെ, അച്ചാറിന് ഈ മുകളിൽ ഇച്ചിരി എണ്ണ കിടക്കണം, അപ്പോൾ അച്ചാർ പൂത്ത് പോകത്തില്ല, അല്ലെങ്കിൽ പൂത്ത് പോകും അച്ചാർ പെട്ടെന്ന്. മീനച്ചാറൊന്നും അധികം നമ്മൾ വെക്കത്തില്ല, കാരണം നമ്മൾ പെട്ടെന്ന് തീർക്കുന്ന സംഭവമാണ്. എങ്കിലും നമ്മൾ ഏത് അച്ചാറിടുമ്പം കുറച്ച് എണ്ണ മുകളിലിരിക്കുവാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ, പൂത്ത് പോകത്തില്ല അച്ചാർ. കണ്ടോ ഇതായി വന്ന്, ഇത് കിളികിലാ ശബ്ദമായതുകൊണ്ട് ആകുമ്പോൾ അങ്ങനെ ഒരു ഒച്ച നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ കണ്ടോ. അപ്പോൾ നമുക്കിതിന് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ മീനകത്ത് പരട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നമ്മളെ കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂൺ മതി കേട്ടോ. നല്ല കളറൊക്കെ കിട്ടും, നല്ല റെഡ് കളറായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 സ്പൂൺ മതി, അധികം വേണ്ട. നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ആദ്യം മീൻ പരട്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ, അധികം കയ്പായിരിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ തീ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് പച്ചമുളം പോകുന്നവരെ ഒന്ന് എണ്ണക്കാതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ മീൻ ഇട്ടിട്ട് ഇറക്കി വെക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പണി കേട്ടോ. അപ്പം ഇത് പച്ചമുളകൊക്കെ പോയി, മുളകൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച വിനാഗിരി, ഇതൊരു പകുതി ഞാൻ ഒഴിക്കുന്നുള്ളൂ, ഇതൊരു കപ്പ് ഒരു ബൗള് നിറച്ചുകൊണ്ട്, അപ്പം ഇതിൻ്റെ പകുതി മതി നമുക്ക്. ഇതിൻ്റെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയ ചൂടാകുന്നവരെ നമുക്ക് വെക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗ്രേവി കണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം പോലും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. നമ്മൾ മീനച്ചാറെന്ന് വെക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതുണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആ മീനൊക്കെ കിടന്ന് മണം വരുമ്പോൾ തന്നെ നമുക്ക് വിശപ്പിൻ്റെ ഒരു വിളി ഉള്ളിന്ന് വരുന്ന പോലെ തോന്നുന്നു കണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, കൈ കൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്, നമുക്കിതൊന്ന് ചാറൊക്കെ ഇതിനകത്തോട്ട് മുക്കി കൊടുക്കാം. കണ്ടോ കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുമോ, കാരണം പ്രത്യേകിച്ച് നമ്മുടെ മീനച്ചാറെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ കണ്ടോ. അപ്പം പാകത്തിന് ഗ്രേവി ഉണ്ട്, അധികമൊന്നുമില്ല, അധികമൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പൊക്കെ പോകും, കാരണം നമ്മുടെ വിനാഗിരി പുളിയല്ലേ, പുളി ഇങ്ങനെ ഇറങ്ങുന്നതിന് നമ്മുടെ ഉപ്പൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നന്നായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, ഉപ്പ് അധികം വേണ്ടാത്തവരിടണ്ട. അപ്പം ഇതൊന്ന് നമുക്ക് ചെറിയ തീയിലൊന്ന് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പം ഇതിൻ്റെ സത്തൊക്കെ ഈ മീനകത്ത് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും. ഇത് നന്നായിട്ടുള്ള ഒരു കുപ്പിക്കകത്ത് വേണം നമ്മൾ ഇട്ട് വെക്കാം, അതായത് ചില്ലിച്ചാറാണെങ്കിൽ നല്ലതാണ്, പിന്നെ അതിനകത്തൊരു തുള്ളി വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ മീനച്ചാറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്, 5 മിനിറ്റും കൂടി ഇരുന്ന് മീനച്ചാറ് അടിപൊളിയായിട്ട്
ഇതിനകത്ത് ഇരുന്ന് റെഡി ആവും അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ആയിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കണ്ടോ അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം ഈ ഒരു കറുത്ത ചട്ടിയിൽ വെച്ച് നമ്മൾ അച്ചാർ അത്ര കാണാനൊന്നും ഒരിതില്ല അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം പിന്നെ നമ്മൾ തണുത്തിട്ട് മാത്രമേ നമ്മൾ കുപ്പിക്കകത്ത് ഇട്ട് വെക്കത്തുള്ളൂ തണുക്കാതെ നമ്മൾ ഒരിക്കലും ഇട്ട് വെക്കരുത് അപ്പോൾ ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം നമ്മുടെ ചൂര അച്ചാർ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ അടുത്ത അച്ചാറിൻ്റെ പണിയിലേക്ക് പോവുകയാണ് അത് നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് അച്ചാറായി നമ്മൾ ഇടുന്നതെന്ന് വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രണ്ട് അച്ചാറാണ് ഒന്ന് നമ്മുടെ നോൺ വെജും ഒന്ന് വെജും ആണ് അപ്പോൾ നമ്മുടെ നോൺ വെജ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നെല്ലിക്ക അച്ചാർ നമ്മൾ നെല്ലിക്ക അച്ചാറിലോട്ടാണ് പോകുന്നത് അടുത്തത് അപ്പോൾ അടുത്തത് നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് നെല്ലിക്ക അച്ചാറിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്ക ഇത് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക കേട്ടോ അന്ന് ഞാൻ ഉപ്പിലിട്ടില്ലായിരുന്നു നമ്മുടെ നെല്ലിക്ക തോട്ടത്തിൽ പോയിട്ട് പറിച്ചുകൊണ്ട് അന്ന് പറിച്ചു കൊണ്ടുവന്ന ആ നെല്ലിക്കയാണിത് അപ്പം ഈ നെല്ലിക്ക വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി പിന്നെ നമ്മുടെ വിനാഗിരി മഞ്ഞൾപ്പൊടി രണ്ട് സൈസ് മുളക് പൊടി പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ അച്ചാർ പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന കായം മീനിന് ചേർക്കാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നെല്ലിക്ക അച്ചാറിന് ചേർക്കുന്നത് ഒന്ന് അച്ചാർ പൊടിയും രണ്ട് നമ്മുടെ കായപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിനുള്ള മാറ്റം അപ്പൊ നമുക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കുക അതായത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എണ്ണയ്ക്കകത്തിട്ടിട്ട് കടുക് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പൊ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടില്ല എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കടുക് പൊട്ടി അപ്പൊ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇടുക ഇത് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഉണ്ട വെളുത്തുള്ളിയാണ് പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പൊ കണ്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണക്കാത്ത കടന്ന് വഴന്നു വരുന്നുണ്ട് കുറച്ച് നന്നായിട്ട് വഴന്നു വരുവാണെങ്കിൽ നല്ല കേട്ടോ ഉണ്ടോ അപ്പൊ നമ്മൾ തീ കുറച്ച് വെച്ച് നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുവാണ് നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ അച്ചാർ പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി രണ്ട് സൈസ് മുളക് പൊടി ഉണ്ട് കാശ്മീരി ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ അധികം വേണ്ട നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവാപ്പൊടി ഉണ്ട് 1/4 ടേബിൾ സ്പൂൺ മതി കേട്ടോ പിന്നെ നമ്മുടെ കായപ്പൊടി നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഇത് ഇടുന്നത് നല്ലതാണ് നമ്മുടെ കായപ്പൊടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മതി അച്ചാർ പൊടി ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചാറ് പോലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വിനാഗിരി ഒഴിക്കാം അല്ലെ കുറുകിയ ഇങ്ങനെ നമ്മുടെ ഗ്രേവി ഒന്നും ഇല്ലാതെ തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് മതി കേട്ടോ അപ്പൊ നമ്മുടെ നെല്ലിക്ക നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഉപ്പിലിട്ടതായത് കൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ നന്നായിട്ട് ഉപ്പ് പിടിച്ച നെല്ലിക്കയാണ് അപ്പൊ ഞാൻ അധികം ഉപ്പിടുന്നില്ല നെല്ലിക്കയ്ക്ക് മാത്രം നമുക്ക് ഈ ഒരു ഗ്രേവി പോലെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇനി വിനാഗിരി ഒഴിക്കണ്ട കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിനാഗിരി വേണേൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഇച്ചിരി ചാറ് വേണമായിരിക്കും അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ ഉപ്പ് മാത്രം ഉപ്പിലിട്ടതായത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നെല്ലിക്കയ്ക്ക് നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതുണ്ട് ഞാനിപ്പം കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ശകലം അധികം ഒഴിക്കുന്നില്ല ഇത്ര തിക്കായിട്ട് തന്നെയാണ് എടുത്തു വെക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഭരണിക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പം പൂത്തു പോകും മീനച്ചാറൊന്നും അധികം ഇരിക്കത്തില്ല ഇവിടെ ഞങ്ങളൊക്കെ എണ്ണ അത് കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പം നെല്ലിക്കയൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ അല്ലേ എടുക്കുള്ളൂ മീനച്ചാറൊക്കെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അതുണ്ടോ നമ്മളെ നെല്ലിക്ക ഒന്ന് ചെറിയ ചൂടാകുമ്പോൾ നമുക്കിത് ഇറക്കാം അപ്പൊ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇപ്പൊ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം
അപ്പൊ നമ്മള് കിടു നെല്ലിക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട. നല്ല കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ, വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. ഇതിന്റെ ഗ്രേവി മതി നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ. അപ്പം രണ്ട് അച്ചാറും ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചൂരമീൻ അച്ചാറും നമ്മുടെ നെല്ലിക്ക അച്ചാറും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ചൂരമീന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ. അത്രയും ടേസ്റ്റാണ്. ഞാനും ചേട്ടായും ഇതുണ്ടെങ്കിൽ ഒരു കറിയും കൂട്ടാറില്ല. അത്രയും ടേസ്റ്റാണ് നമ്മൾ ചൂരമീൻ. ഞാൻ ഇട്ടതുകൊണ്ടല്ല, ചൂരമീൻ മീൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെടുത്ത്. അപ്പൊ നമ്മുടെ രണ്ട് അച്ചാറും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മളിത് കുറെ നാൾ വേണം സൂക്ഷിക്കാം കേട്ടോ, ഇവിടെ അതൊന്നും ഇരിക്കത്തില്ല. ഞങ്ങള് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് തീർക്കും. കാരണം വേറെ കറിയൊന്നും ഞങ്ങൾ കൂട്ടത്തില്ല. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ എത്ര ചോറുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ നമ്മുടെ വയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കലൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് രണ്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേറെ ഒരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.